ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ, ശ്രീ ഇബ്രാഹിം ലോട്ടറി ഡയറക്ടർ, മറ്റ് വേദിയിലുള്ള ലോട്ടറി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ സ്വതന്ത്രമായ നറുക്കെടുപ്പിന് വന്നിട്ടുള്ള പാനലംഗങ്ങൾ, കേരളത്തിലെ മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഏറ്റവും അഭിമാനകരമായ ലോട്ടറി ആണ് ഓണം ബമ്പർ. ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആരാണ് ഈ നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ആൾ? വിജയിക്കുന്ന ഒരാൾ മാത്രമല്ല, വാസ്തവത്തിൽ ഈ നറുക്കെടുപ്പിൽ കൂടുതൽ കോടീശ്വരന്മാരുള്ള ഒരു നറുക്കെടുപ്പാണ്. ഒന്നാം സമ്മാനം 25 കോടിയാണ്, രണ്ടാം സമ്മാനം 20 പേർക്ക് 1 കോടി വെച്ച്, മൂന്നാം സമ്മാനം 20 പേർക്ക് 50 ലക്ഷം വെച്ച്, അങ്ങനെ പിന്നീട് ഏകദേശം 534,670 ഭാഗ്യവാന്മാരാണ് ഈ നറുക്കെടുപ്പിലുള്ളത്. അത്രയും വിപുലമായ സമ്മാന ഘടനയാണ് ഈ നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. ഈ ലോട്ടറി വിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരും ഏജന്റുമാരും ലോട്ടറി വാങ്ങുന്നവരും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ലോട്ടറിയുടെ സമ്മാന ഘടന കൂടുതൽ ആളുകളിലേക്ക് എത്തണം. അതിനനുസരിച്ച് പലപ്പോഴും ഇത് പുനഃസംഘടിപ്പിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കേരളത്തിലെ ലോട്ടറി രംഗം യഥാർത്ഥത്തിൽ ഒരു എല്ലാവരും ചേർന്ന് പണം ശേഖരിച്ച് കുറച്ചാളുകൾക്ക് സമ്മാനവും കുറേയേറെ ആളുകൾക്ക് ജീവിതമാർഗവും നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അതാണ് ലോട്ടറിയെ സംബന്ധിച്ച് ചുരുക്കി പറയാവുന്ന കാര്യം. ഇത്രയേറെ ആളുകൾ പങ്കെടുക്കുന്ന വിപുലമായ ഒരു ലോട്ടറി സംവിധാനം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇപ്രാവശ്യം 71 ലക്ഷത്തിലധികം ആളുകളാണ് ലോട്ടറിയിൽ ഈ ലോട്ടറി ഓണം ബമ്പർ ലോട്ടറി എടുത്തത്. അത് നമുക്കറിയാം, വയനാടിന്റെ ഒരു ദുഃഖകരമായ ആ സംഭവത്തിന്റെയും അതിനുശേഷം ഉണ്ടായ പ്രളയത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നൊരു ഘട്ടത്തിലാണ് ഈ ഓണത്തിന്റെ അന്തരീക്ഷം ഉണ്ടായത്. എന്നിട്ടും ഒരു ഘട്ടമായപ്പോഴേക്കും ഓണത്തിന്റെ വലിയ തോതിലുള്ള ആളുകൾ വാങ്ങുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ലോട്ടറി വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ ലോട്ടറിയുടെ ഒരു 3% വരുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്നത്. പൊതുവിൽ ഇതിന്റെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. എന്നാൽ 1 ലക്ഷത്തിലധികം ആളുകൾക്ക് വരുമാനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ ലോട്ടറി കച്ചവടം. നികുതിയുണ്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കിട്ടുന്ന നികുതിയുണ്ട്. വലിയ ഭാഗം കൃത്യമായി ലോട്ടറി വിതരണം ചെയ്ത് സമ്മാനം വിതരണം ചെയ്തപ്പെട്ടു പോകുന്നത് തന്നെയാണ് ലോട്ടറിയുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. ഇത്രയും സുതാര്യമായി നടക്കുന്ന ഈ ലോട്ടറി, ഈ ലോട്ടറിയുടെ വിജയം, അതോടൊപ്പം തന്നെ തൊട്ട് പിന്നാലെ ഇപ്പോൾ നമ്മൾ പൂജാ ബമ്പർ പറഞ്ഞു, അത് 12 കോടി ലോട്ടറി ഒന്നാം സമ്മാനം കിട്ടുന്ന ഒരു ലോട്ടറിയാണ്. അതിനകത്തും രണ്ടാം സമ്മാനവും വലിയ തുക 1 കോടി വീതം 5 എണ്ണവും അതുപോലെ 10 ലക്ഷം രൂപ വീതം ഉള്ള അതുമടക്കം വലിയ ലോട്ടറി സംവിധാനമാണുള്ളത്. ലോകത്ത് ഏത് സ്ഥലത്തും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ 10,000, 35,000, 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടിക്കുന്ന ലോട്ടറികളുണ്ട്. ഈ തുക ഇതിനടുത്തേക്ക് വരത്തുള്ളൂ. അതാണ് നമ്മുടെ ഇവിടുത്തെ ലോട്ടറിയുടെ പ്രത്യേകത. അപ്പൊ ഈ ലോട്ടറി ഇത്രയും നന്നായി നടക്കുന്നു, ഏറ്റവും സുതാര്യമായി നടക്കുന്നു. അതിന് പൊതുസമൂഹത്തിന്റെ ആകെ സഹായമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാരുണ്യ ചികിത്സാ പദ്ധതിക്കടക്കം കൊടുക്കുന്ന സമ്പത്തുണ്ട് എന്നെനിക്കറിയാം. നമ്മുടെ ചികിത്സയ്ക്കുൾപ്പെടെ പണം കൊടുക്കുന്ന പദ്ധതികൾ നമ്മുടെ ലോട്ടറിയുടെ ഭാഗമായിട്ടുണ്ട്. 1 ലക്ഷം പേർക്ക് ജീവിതത്തിന് മാർഗം കണ്ടെത്തുന്നുള്ള കാര്യമുണ്ട്. അതുപോലെ ധാരാളം സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലോട്ടറി കച്ചവടക്കാരുടെ ഏജന്റുമാരുടെ കാര്യവുമായി ബന്ധപ്പെട്ട ക്ഷേമനിധിയുടെ പ്രവർത്തനമുണ്ട്. ഈ വർഷം ഇതുവരെ 33 കോടി രൂപയാണ് ലോട്ടറി കച്ചവടക്കാരുടെ ഏജന്റുമാർക്ക് വേണ്ടി വിവിധ പദ്ധതികളായിട്ട് ലോട്ടറി ക്ഷേമനിധി നൽകിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അവർക്ക് പെൻഷനുണ്ട്, ഓണത്തിന് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്, ചികിത്സാ സഹായമുണ്ട്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും ജനകീയമായ ഈ ലോട്ടറിയുടെ ഏറ്റവും അഭിമാനകരമായ പരിപാടിയാണ് ഓണം ബമ്പർ. ഓണം ബമ്പർ ഇന്ന് 11 മണിയോടുകൂടി കച്ചവടം പൂർത്തീകരിച്ചിട്ടാണ് 71 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ട്. അവരിൽ ആരൊക്കെയാണ് ഞാൻ ഈ ഭാഗ്യം കിട്ടുന്നത് എന്ന് നോക്കാം. ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ കൂടാതെ അതിനകത്ത് പങ്കാളികളായിട്ടുള്ള ആളുകളും ഇതിന്റെ ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമാണ്. ആ നറുക്കെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ ആശംസകളും ഇതിന്റെ പ്രവർത്തനത്തിൽ നടക്കുന്നവർക്ക്, ഈ ലോട്ടറി ലഭിക്കുന്ന ആളുകൾക്ക് എല്ലാ ആശംസകളും മുൻകൂട്ടി തന്നെ നേരുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.